പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉണർവ് നൽകട്ടെ, ചൈതന്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 35, 36, 37 വാക്യങ്ങൾ നമ്മളിവിടെ വായിക്കാൻ പോവുകയാണ്. അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ഷീമോനും കൂടെയുള്ളവരും അവൻ്റെ പിന്നാലെ ചെന്നു. അവനെ കണ്ടപ്പോൾ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതാണ്, നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ട് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ ഇഹലോക ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒത്തിരിയൊന്നും അത്ര പരാമർശിക്കപ്പെടാത്ത, അല്ലെങ്കിൽ ഒരുപാട് നമ്മളങ്ങനെ കേൾക്കാത്ത ഒരു പ്രത്യേക ഭാഗം. ഇവിടെ ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യം യേശുവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥനാ മനുഷ്യൻ അവൻ ലക്ഷ്യമുള്ളവനായിരിക്കും. പ്രാർത്ഥനാ മനുഷ്യൻ അവൻ ദൈവഹിതത്തിനനുസരിച്ച് ചലിക്കുന്ന വ്യക്തിയായിരിക്കും. പ്രാർത്ഥനാ മനുഷ്യൻ ഒരിക്കലും ദൈവിക ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. പ്രാർത്ഥനാ മനുഷ്യൻ ഒരിക്കലും ദൈവം കൊടുത്ത വാക്തത്വത്തിൽ നിന്ന്, ദൈവം കൊടുത്ത ദർശനത്തിൽ നിന്ന് പ്രതിചലിക്കത്തില്ല. ആ വ്യക്തി എപ്പോഴും ദൈവിക ദർശനത്തിനനുസരിച്ച് നീങ്ങുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പിൻപറ്റേണ്ട മാതൃകയായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമാണ്. സകലതും പിൻപറ്റുവാൻ അവനൊരു മാതൃക നമുക്ക് വെച്ചു പോയിരിക്കുകയാണ്. തൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റുവാൻ യേശു ഒരു മാതൃക. യേശു തൻ്റെ ഇഹലോക ജീവിതത്തിൽ എന്നും ചെയ്ത ഒരു പ്രവൃത്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് മുമ്പ് മാത്രം പ്രാർത്ഥിക്കുന്ന യേശുവിനെയല്ല നമ്മൾ കാണുന്നത്. നിരന്തരം, ഇടവിടാതെ, സ്ഥിരമായി താൻ ചെയ്യുന്നൊരു കാര്യം പ്രാർത്ഥനയായിരുന്നു. മർക്കോസ് സുവിശേഷം നമ്മളിവിടെ വായിച്ചത് 35-ാം വാക്യത്തിൽ, അധികാലത്ത് ഇരുട്ടോടെ അവിടുന്ന് എഴുന്നേറ്റ് പുറപ്പെട്ട് നിർജ്ജന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിച്ചു എന്നാണ് വായിക്കുന്നത്. അവിടുത്തെ സമയവും സ്ഥലവും വ്യക്തമാണ്. സമയം അധികാലത്ത് ഇരുട്ടുള്ളപ്പോഴാണ്, രാവിലെ ഇരുട്ടോടെ. ആളുകളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ്, വെളിച്ചം വീഴുന്നതിന് മുമ്പ്, പ്രഭാത കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യുന്ന തുടങ്ങുന്നതിന് മുമ്പ്, പട്ടണവും ഗ്രാമവും ഒക്കെ സജീവമാകുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പ്രഭാതത്തിലും നാം ഉണരുന്നു കഴിയുമ്പോൾ, നേരം വെളുക്കുന്നതിന് മുമ്പ് അധികാലത്ത് പ്രാർത്ഥിക്കണം. അധികാലത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തെ വിളിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിൽ എന്നും നടക്കുന്നത് ദൈവഹിതമാണ്. അവരുടെ ജീവിതത്തിൽ പൈശാചികൻ്റെ ഒരു ഇഷ്ടവും നടക്കത്തില്ല. അവരൊരിക്കലും ദൈവഹിതത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ അന്നും ഇന്നും എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. യേശുവിനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സമയം വ്യക്തമാണ്. അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ യേശു എഴുന്നേറ്റ് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ, അതുപോലെ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, എല്ലാം യേശു ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും പേഴ്സണൽ പ്രെയർ ലൈഫ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ദൈവത്തിനെ സംബന്ധിച്ച് അവൻ്റെ ജീവശ്വാസമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലിൽ, നിൻ്റെ ജീവിതത്തിൽ ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രതിസന്ധി, ആർക്കും സൗഖ്യമാക്കാൻ പറ്റാത്ത എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിനകത്തുണ്ട്, തിരിച്ചറിഞ്ഞോണം. നിൻ്റെ പ്രാർത്ഥന അതിനെ മറികടക്കുവാൻ, അതിനെ തരണം ചെയ്യുവാൻ നിനക്ക് ശക്തി നൽകും, നിനക്ക് കൃപ നൽകും. എത്ര അസാധ്യമായ കാര്യമായിക്കൊള്ളട്ടെ, നടക്കത്തിന് ലോകം നിന്റെ നേരെ വിധി എഴുതുന്നതാകട്ടെ, നിന്നെക്കൊണ്ട് അതിന് പ്രാപ്തിയില്ല, കഴിവില്ലെന്ന് പറയട്ടെ, ദൈവത്തിൻ്റെ കൃപ പലതും ആത്മീയമായി ചെയ്തെടുക്കാൻ നിൻ്റെ മേൽ ദൈവ അഭിഷേകം പകരും എപ്പോഴാണ്? പ്രാർത്ഥിക്കുമ്പോഴാണ്. യേശു കർത്താവ് ദൈവപുത്രനാണ്. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ പ്രാർത്ഥന ഏറ്റവും കുറവ് വേണ്ടത് യേശുവിനായിരുന്നു. പക്ഷേ ആ യേശുവാണ് മറ്റെല്ലാവരെക്കാളും അധികമായി പ്രാർത്ഥിച്ചത്. ക്ഷീണം വരുമ്പോഴും, തിരക്കുകളുള്ളപ്പോൾ, ആൾക്കാർ യേശുവിനെ പ്രശംസിക്കുമ്പോഴും, ഒരു സ്റ്റാർ വാലി ഉള്ളപ്പോഴും യേശു പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തി. ഇത്
ഇതൊരു നല്ല മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്ര ക്ഷീണമുണ്ടെന്ന് പറഞ്ഞാലും എത്ര തിരക്കുണ്ട് എന്ന് പറഞ്ഞാലും പേഴ്സണൽ പ്രെയർ ലൈഫിന് നമ്മൾ പ്രത്യേകം സമയം മാറ്റിവെക്കണം. നമ്മുടെ ആത്മീക ജീവിതം വളരുന്നത്, നമ്മുടെ ആത്മീക ജീവിതത്തിന് ചൈതന്യം വരുന്നതും അത് പ്രാർത്ഥിക്കുമ്പോഴാണ്. പ്രാർത്ഥനാ ജീവിതം ഉള്ളൊരു ദൈവം ഇതിലെപ്പോഴും ദൈവഹിതമനുസരിച്ചായിരിക്കും സഞ്ചരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ യേശു അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ നിർജ്ജന സ്ഥലത്ത് പുറപ്പെട്ടു ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ആ ഒരു സ്വഭാവം, അധികാലത്തെഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന, ഏത് ജീവിത സാഹചര്യങ്ങൾ വരുമ്പോഴും, സന്തോഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും, ആളുകൾ നമ്മളെ സ്വീകരിക്കുമ്പോഴും ആളുകൾ നമ്മളെ തള്ളിപ്പറയുമ്പോഴും, ആരും ഇല്ലാത്തപ്പോഴും എല്ലാവരും ഉള്ളപ്പോഴും പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിരന്തരമായി ഉണ്ടായിരിക്കണം. അടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കുന്നവർ, പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കുവാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ദൈവസേനയിൽ സമർപ്പിക്കാം. ഇവിടെ യേശു അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഷിമോനും കൂടെയുള്ളവർ യേശുവിൻ്റെ പിന്നാലെ ചെല്ലുകയാണ്. ഇവിടെ ഒരു ഭാഗത്ത് പ്രാർത്ഥിക്കുന്ന യേശുവിനെ കാണാം. അല്പസമയം കഴിഞ്ഞപ്പോൾ ഷിമോനും കൂടെയുള്ളവർ യേശുവിൻ്റെ പിന്നാലെ ചെന്നു, യേശുവിനെ കാണുന്നു. യേശുവിനെ അവരാദ്യം കണ്ടില്ല, കാരണം നിർജ്ജന സ്ഥലത്ത് ഒറ്റയ്ക്ക് പോയിരുന്ന പ്രാർത്ഥിക്കുന്ന പിതാവിനോട് സംസാരിക്കുന്ന യേശുവിനെയാണ് ഷിമോനും കൂടെയുള്ളവരും കാണുന്നിട്ട് പെട്ടെന്ന് കണ്ടപ്പോൾ പറയുകയാണ്, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. കാരണം ഇതിൻ്റെ തൊട്ടു മുമ്പുള്ള ഭാഗങ്ങളിൽ അനേക ഭൂതങ്ങളെ പുറത്താക്കുന്ന പൈശാചിക ശക്തികളുടെ മേലെ അധികാരമുള്ള യേശുവിനെ കുറിച്ച് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം തൊട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. യേശുവിൻ്റെ സംസാരത്തിനകത്ത് അധികാരമുണ്ടായിരുന്നു, ശുശ്രൂഷയ്ക്കകത്ത് അധികാരമുണ്ടായിരുന്നു. ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തുമായിരുന്നു. ഒന്നാം അധ്യായം 34 വാക്യത്തിൽ വായിക്കുന്നു, നാനാവ്യാധികളാൽ വലഞ്ഞിരുന്ന അനേകരെ അവൻ സൗഖ്യമാക്കി, അനേകം ഭൂതങ്ങളെ പുറത്താക്കി. ഭൂതങ്ങൾ അവനെ അറികൊണ്ട് സംസാരിപ്പാൻ അവയെ സമ്മതിച്ചില്ല. ഭൂതങ്ങളുടെ മേലുള്ള പ്രത്യേക അധികാരം യേശുവിൻ്റെ മേലുണ്ടായി. അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം യേശുവിനെ കാണുവാൻ വേണ്ടി കൊതിച്ചുകൊണ്ട് വരുന്ന സമയത്താണ് ശിഷ്യന്മാരായ ഷിമോൻ ഉൾപ്പെടെയുള്ളവർ കടന്നു വന്നിട്ട് പറയുകയാണ്, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞൊരു പദമാണ്, വളരെ ശ്രദ്ധേയമാണ്. അവൻ അവരോട്, ഞാൻ അടുത്ത ഊരുകളിലും പ്രസംഗിക്കേണ്ടതിന് നാം അവിടേക്ക് പോകാം, ഇതിനായിട്ടല്ലോ ഞാൻ പുറപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ വേണമെങ്കിൽ ശിഷ്യന്മാരുടെ വാക്ക് കേട്ട് ആ ഗ്രാമത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കാമായിരുന്നു യേശുവിന്. പക്ഷേ യേശുവിനറിയാം, ഏതെങ്കിലും പർട്ടിക്കുലർ ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നവനല്ല ഞാൻ. സകല ഊരുകളിൽ ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും, ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് വ്യക്തികളോട് പറയുവാൻ അഭിഷേകം ചെയ്ത വ്യക്തിയാണ് യേശു ക്രിസ്തു. അങ്ങനെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആൾക്കാർക്ക് വേണ്ടി മാത്രമല്ല താൻ വന്നത്, അനേകരെ സൗഖ്യമാക്കുവാൻ, വിടുവിക്കുവാൻ, കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനാണ് താൻ വന്നത്. അപ്പം തൻ്റെ ഭൗത്യത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ആ ഭൗത്യ നിർവഹണത്തിനു വേണ്ടി താൻ തയ്യാറായി നിൽക്കുന്നൊരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. ആർക്കും യേശുവിനെ തെറ്റിക്കാൻ കഴിഞ്ഞില്ല. ആ ഭൗത്യത്തിൽ നിന്ന് യേശുവിനെ പുറകോട്ട് വലിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. പലവിധമാകുന്ന പ്രലോഭനങ്ങൾ പിശാച് അഴിച്ചുവിട്ടു. പക്ഷേ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവേദലിനെ ദൈവിക ദർശനത്തിൽ നിന്ന്, ദൈവിക ലക്ഷ്യത്തിൽ നിന്ന്, ദൈവിക ഉദ്ദേശത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വേദലിൽ, നിൻ്റെ ജീവിതത്തെക്കുറിച്ചും നിൻ്റെ ആത്മീക ജീവിതത്തെക്കുറിച്ചും നിൻ്റെ ശുശ്രൂഷ ജീവിതത്തെക്കുറിച്ചും തല തലമുറയെക്കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാനുണ്ട്. എന്നാൽ ആ പ്ലാൻ നടക്കാതിരിക്കത്തക്കവണ്ണം പൈശാചിക ശക്തികൾ എത്ര പോരാടിയാലും, നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, മാതാവേ പിതാവേ, താങ്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, തലമുറയെക്കുറിച്ചുള്ള ദൈവിക വാക്തത്വങ്ങളെ നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ഏതു മാതാവ് പിതാവ് തലമുറയ്ക്ക് വേണ്ടി കരയുന്നുണ്ടോ, അവർക്ക് വേണ്ടി നിലവിളിച്ചിട്ടുണ്ടോ, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നിലവിളിച്ചിട്ടുണ്ടോ, കാലം എത്രയധികം മുമ്പോട്ട് പോയാലും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്നവനായതുകൊണ്ട് ദൈവഹിതത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ട് വരുത്തുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് കരുത്തുണ്ട്. ഒരുപക്ഷെ ദൈവഹിതത്തിനനുസരിച്ച് സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കും. ആത്മനിയോഗത്തിനനുസരിച്ച് സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലായിരിക്കും. എവിടെയൊക്കെയോ തെറ്റിപ്പോകുന്ന ഒരു ആത്മീക അനുഭവമാണ് നിങ്ങൾക്ക് മിക്കവാറും ലഭിക്കുന്നതെങ്കിൽ, ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ യേശു പ്രാർത്ഥിച്ചതുകൊണ്ട് യേശു ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോയില്ല. യേശു ദൈവശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്നതുകൊണ്ട് പ്രലോഭനങ്ങൾക്ക് യേശുവിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. ഒരു പൈശാചിക ശക്തികൾക്ക് യേശുവിനെ തടയാൻ കഴിഞ്ഞില്ല. കാരണം എന്താണ്? അദ്ദേഹം ഒരു പ്രാർത്ഥനാ മനുഷ്യരായിരുന്നു. കർത്താവ് ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്നയാളായിരുന്നു നമ്മുടെ കർത്താവ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്തും നിരന്തരം ദൈവശബ്ദം കേൾക്കുന്നയാളാണെങ്കിൽ ഒരിക്കലും തെറ്റിപ്പോകത്തില്ല. ഒന്ന് ശോമല്ല പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ഒരു പ്രത്യേക ആത്മീക
സാഹചര്യമോട് ഉടലെടുക്കുകയാണ്. ദൈവത്തിൻ്റെ പുരോഹിതനായി എലിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മക്കൾ ഒഫിനിയും ഫിനെഹാസും ദൈവവഴി വിട്ടു നടക്കുന്ന രണ്ട് മക്കളായിരുന്നു. അവർ ചെയ്തൊരു പാപം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ രണ്ടാം അധ്യായം ഉമ്മശമലിൻ്റെ പുസ്തകം രണ്ടാം അധ്യായം വരുമ്പോൾ ഇങ്ങനെയാണ് ഒഫിനിയും ഫിനെഹാസിനെ കുറിച്ച് വായിക്കുന്ന. അവർ ആ യമുനക്കാർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായിരുന്നു. നോക്കുക, പുരോഹിതൻ്റെ മക്കൾ ദൈവഹിതമില്ലാത്തത് ദേവാലയത്തിനകത്ത് ചെയ്തപ്പോൾ യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലുതായി. എന്താണ്? അവരുടെ പ്രാർത്ഥനയല്ല, അവരുടെ സമർപ്പണമല്ല, അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി അല്ലായിരുന്നു, മറിച്ച് അവരുടെ പാപം ദൈവസന്നിധിയിൽ വലുതായിരുന്നു. എന്നാൽ അതേ സാഹചര്യത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ മകൻ വളരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശൗമേൽ എന്നായിരുന്നു. പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ മകൻ. അദ്ദേഹത്തിന് അപ്പനും അമ്മയും ഉണ്ടെങ്കിലും ദേവാലയത്തിൽ ആരുമില്ല. ദേവാലയത്തിന് പപ്പാടെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും സാന്നിധ്യം അദ്ദേഹത്തിനില്ല. കാരണം 18 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, ശൗമേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോകുന്നു. അങ്കിയുണ്ടാക്കി തൻ്റെ ഭർത്താവിനോടുകൂടെ വർഷാന്തരയാഗം കഴിപ്പാൻ വരുമ്പോൾ അവന് കൊണ്ടുവന്ന് കൊടുക്കും. എന്നാൽ ഏലി എൽക്കാനെയും അവൻ്റെ ഭാര്യയെയും അനുഗ്രഹിച്ചു. ഈ സ്ത്രീ യഹോവയ്ക്ക് കഴിച്ച നിവേദ്യത്തിന് പകരം യഹോവ അവളിൽ നിന്ന് നിൻ്റെ സന്തതി നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അവർ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് സാമുവേൽ എന്ന് പറയുന്നത്, ശൗമേൽ എന്ന് പറയുന്നത്. എന്നാൽ ശൗമേലിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നത് 21 വാക്യത്തിൽ, ശൗമേൽ ബാലനോ യഹോവയുടെ സന്നിധിയിൽ വളർന്നു. ഒരു ഭാഗത്ത് യഹോവയുടെ സന്നിധിയിൽ ചിലരുടെ പാപം വലുതായപ്പോൾ മറുഭാഗത്ത് ദൈവസന്നിധിയിൽ വളരുന്ന ഒരാളെ ദൈവം എഴുന്നേൽപ്പിക്കുക. അതൊരു ആത്മീയ തോന്നുന്നുണ്ട്. എത്ര ദൈവ വഴി വിട്ടുപോകുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് ലോകത്തിലുള്ളതെന്ന് പറഞ്ഞാൽ, അത് ആത്മീയ ലോകത്ത് പ്രാർത്ഥനയില്ലാതെ ദർശനമില്ലാതെ ദൈവ വഴി വിട്ടുപോകുന്ന ആളുകൾ എത്ര വർദ്ധിച്ചു വന്നു എന്ന് പറഞ്ഞാലും എല്ലാ കാലത്തും ദൈവത്തിൻ്റെ ഒരു ശേഷിപ്പ് ഉണ്ടായിരിക്കും. എലിയാവിൻ്റെ കാലത്ത് ബാലിനെ മുത്തുകൂട്ടാത്ത ആയിരക്കണക്കിന് ആളുകളെ ദൈവം വേർതിരിച്ചു. എലിയാവ് മാത്രമല്ലായിരുന്നു എന്ന് പറയുന്നതിൽ ഇവിടെ അടുത്ത ദൈവനിയോഗം ഏറ്റെടുക്കുന്നവൻ ആര് എന്നുള്ള ചോദ്യമുണ്ടായിരുന്നു. പുരോഹിതൻ്റെ മക്കൾ പാപം ചെയ്തുകൊണ്ട് അവരുടെ പാപം ദൈവസന്നിധി വലുതായപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിൻ്റെ കുഞ്ഞിനെ ദൈവോടെ എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ്റെ പാപമല്ല വലുതായത്, അവൻ ദൈവസന്നിധിയിൽ വളരുകയാണ്, ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുകയാണ്. നോക്കുക, പ്രാർത്ഥിക്കുന്നവരുടെ തലമുറ എപ്പോഴും ദൈവിക കാര്യത്തിന് മുന്നിട്ട് നിൽക്കും. പ്രാർത്ഥിക്കുന്ന തലമുറ നഷ്ടപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. പ്രാർത്ഥനയോടെ അതിൻ്റെ ശിക്ഷണത്തിൽ വളരുന്ന ഒരു കുഞ്ഞും നശിച്ചു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, എൻ്റെ കുഞ്ഞ് എത്ര പാപഭങ്കുരമായ ലോകത്ത് ജീവിച്ചെന്ന് പറഞ്ഞാലും അവൻ പ്രാർത്ഥിക്കുന്നവനാണോ അവൾ പ്രാർത്ഥിക്കുന്നവളാണോ അവരിൽ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കുവാൻ, ദൈവിക പദ്ധതിക്ക് വേണ്ടി ഇറക്കിവിടുവാൻ സ്വർഗത്തിലെ ദൈവം ദൃഷ്ടി പതിപ്പിച്ചിട്ടുണ്ട്. ദൈവസാന്നിധ്യം ആ വ്യക്തിയുടെ കൂടെയുണ്ട്. ഇവിടെ ഒരാൾ ദൈവസന്നിധിയിൽ വളരുന്നു, മറ്റു രണ്ടു പേർ ദൈവസന്നിധിയിൽ അവരുടെ പാപത്തെ വളർത്തുന്നു. അതുകൊണ്ട് എന്തു പറ്റി? ദൈവ ശബ്ദം കേൾക്കുന്ന വ്യക്തിയായി ശൗമേൽ മാറി. 3 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ശൗമേൽ ബാലൻ എലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. ആ കാലത്ത് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു, ദർശനമേറെയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആത്മീകമായി വളരെ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ. കാലത്തൊരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാൺമാൻ വഹിയാതവണ്ണം അവൻ്റെ കണ്ണ് മങ്ങിത്തുടങ്ങിയിരുന്നു. ശൗമേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കിടന്നു മുമ്പ് ചെന്ന് കിടന്നു യഹോവ ശൗമേൽ ബാലനെ വിളിച്ചു. നോക്കുക, പ്രാർത്ഥിക്കുന്നവർ എപ്പോഴും ദൈവഹിതമനുസരിച്ച് സഞ്ചരിക്കും. ദൈവത്തെ മറക്കുന്ന, പ്രാർത്ഥനാ ജീവിതമില്ലാത്ത, ദൈവത്തിൻ്റെ വചനത്തോട് മറുത്തു നിൽക്കുന്ന ആളുകൾ ദർശനം നഷ്ടപ്പെട്ടവരായി ദൈവിക പദ്ധതിയിൽ നിന്ന് അകലുമ്പോൾ പ്രാർത്ഥിക്കുന്നവരെയും അവരുടെ തലമുറകളെയും ദൈവസന്നിധിയിൽ വളർത്തുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പൈതലി, നിന്റെ സാഹചര്യം പരിമിതിയായിരിക്കും, നിന്റെ തലമുറയെക്കുറിച്ച് നിനക്ക് ഒരുപാട് വാഗ്ദത്തങ്ങൾ കേട്ട വ്യക്തിയായിരിക്കും, പക്ഷേ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. കാലം മുൻപോട്ട് പോകും തോറും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റുവാൻ
ദൈവം മതിയായവനാണ്. യേശു കർത്താവ് നിരന്തരം പ്രാർത്ഥിച്ച് ദൈവശബ്ദം കേൾക്കുന്നത് കൊണ്ട് വ്യക്തികളുടെ വാക്കുകൾക്കോ പൈശാചികൻ്റെ സ്വാധീനങ്ങൾക്കോ മനുഷ്യൻ്റെ പുകഴ്ചകൾക്കോ പ്രശംസയ്ക്കോ ഒന്നും ദൈവിക പദ്ധതിയിൽ നിന്ന് യേശുവിനെ പുറകോട്ട് മാറ്റുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നമ്മൾ ദൈവശബ്ദം കേട്ട് മുൻപോട്ട് പോകുന്നവരാണെങ്കിൽ, നമ്മളെ തെറ്റിക്കുവാൻ, നമ്മളെ പുറകോട്ട് വലിക്കുവാൻ, ദൈവഹിതത്തിൽ നിന്ന് മാറ്റുവാൻ, ലക്ഷ്യത്തിൽ നിന്ന് പുറകോട്ട് മാറ്റുവാൻ, ദർശനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവശബ്ദം കേൾക്കുക, ദൈവിക ലക്ഷ്യത്തിനനുസരിച്ച് ദൈവഹിതത്തിനനുസരിച്ച് ചലിക്കുവാൻ സഞ്ചരിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവേ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ദൈവവചന സന്ദേശം കേട്ട സകല വ്യക്തികളെ ഇവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം കർത്താവേ വ്യക്തികളെ രൂപാന്തരപ്പെടുത്തണം, അവരുടെ ആത്മീയ ജീവിതത്തെ ഉണർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തോടുള്ള ബന്ധത്തിൽ ധൈര്യപ്പെട്ട് മുൻപോട്ട് പോകാൻ അവരെ സഹായിക്കണം കർത്താവേ. സകല പോരുകളിൽ നിന്ന്, പോരാട്ടങ്ങളിൽ നിന്ന്, പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന്, പിശാചിന്റെ പദ്ധതിയിൽ നിന്ന് വ്യക്തികളെ വിടുവിക്കണമെന്ന്, തലമുറകളെ വിടുവിക്കണം. ജീവനും ചൈതന്യമുള്ള ദൈവത്തിൻ്റെ വചനം ഇരുവായി തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനം അതിവേഗത്തിൽ സഞ്ചരിച്ച് രോഗികളെ സൗഖ്യമാക്കണം, ക്ഷീണിച്ചിരിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ, ദൈവിക പദ്ധതിയിലേക്ക് മടക്കി വരുത്തുമാറാകണം. ഞങ്ങളെ പ്രാർത്ഥന മനുഷ്യരാക്കി തീർക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവിനാ ഞങ്ങളെ ഒരുക്കും, ഒരുമിച്ച് അനുഗ്രഹിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.